കേട്ട് കേൾക്ക്, എനിക്ക് ഇനി നിങ്ങൾ ഇത് ഞാൻ ഈ പറഞ്ഞത് അങ്ങോട്ട് വിണ്ടാകനെ. ഞാൻ പറഞ്ഞതിൻ്റെ പേര് അങ്ങനെ അത്ര പെട്ടെന്ന് അവസാനിപ്പിക്കണ്ട, കണക്ക് കൂട്ടി നോക്കും. ഞാൻ ഈ പറഞ്ഞ കണക്കനുസരിച്ചിട്ട് 6 വോട്ടാണ് BJP യെ ജയിപ്പിച്ചത്. നിയമത്തെ അതേ സിസ്റ്റം. CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്ററുടെ വാക്കുകളാണ് നിങ്ങൾ കേട്ടത്. CPM ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റ കനത്ത പരാജയത്തിന്റെ കാരണങ്ങൾ മാധ്യമങ്ങൾക്ക് മുമ്പിൽ വിശദീകരിക്കുകയായിരുന്നു MV ഗോവിന്ദൻ മാസ്റ്റർ. അതോടൊപ്പം തൃശൂര് എന്തുകൊണ്ട് BJP ജയിച്ചു എന്നതിൻ്റെ കാരണവും വളരെ വ്യക്തമായി MV ഗോവിന്ദൻ മാസ്റ്റർ മാധ്യമങ്ങൾക്ക് മുമ്പിൽ പറയുന്നുണ്ട്. നമുക്ക് MV ഗോവിന്ദൻ മാസ്റ്ററുടെ മുഴുവൻ വാക്കുകൾ ഒന്ന് കേൾക്കാം. പക്ഷേ CPM നഷ്ടപ്പെട്ട സമ്പദ് സമൃദ്ധി എങ്ങനെ തിരിച്ചുപിടിക്കാനാണ്? ഞങ്ങൾക്കൊരു സമ്പദ് സമൃദ്ധിയും നഷ്ടപ്പെട്ടില്ല. വലിയൊരു പരാജയം, പരാജയം ഉണ്ടാവും, അത് വിജയം ഉണ്ടാവും. പരാജയത്തിൻ്റെ ഒരു അടുത്ത ഘട്ടമാണ് വിജയം. വിജയത്തിൻ്റെ ഭാഗമായിട്ട് നിൽക്കുമ്പോഴും പരാജയം ഉണ്ടാവും. ഇത് ഈ പരാജയം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ പരിശോധിച്ചത് കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ ആകെ പറഞ്ഞത് നരേന്ദ്രമോദിക്കെതിരായിട്ടാണല്ലോ. പാർലമെൻ്ററി സംവിധാനത്തെയും ജനാധിപത്യത്തെയും മതനിരപേക്ഷതയെയും ഫെഡറൽ സംവിധാനത്തെയും എല്ലാം ഇല്ലായ്മ ചെയ്യുന്നതിന് വേണ്ടി ഞങ്ങൾ പച്ചയായിട്ട് ആ നിലപാട് സ്വീകരിക്കും. ഹിന്ദുത്വ അജണ്ടയാണ് ഞങ്ങൾ നടപ്പിലാക്കാൻ പോകുന്നത്. ഭരണഘടന ഭേദഗതി വരുത്തും. മനുസ്മൃതിയെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള ഭരണഘടനയാണ് ഞങ്ങൾ ഉണ്ടാക്കാൻ പോകുന്നത് എന്നെല്ലാം പറഞ്ഞ് ഈ രാജ്യത്തിൻ്റെ ജനാധിപത്യ സംവിധാനത്തെ തകർക്കാൻ നടത്തിയ ശ്രമത്തെ പ്രതിരോധിക്കുക എന്ന മുദ്രാവാക്യമാണ് കേരളത്തിലായാലും ഏറ്റവും പ്രധാനപ്പെട്ട മുദ്രാവാക്യമായിട്ട് ഞങ്ങൾ മുന്നോട്ടേക്ക് വെച്ചത്. ആ മുദ്രാവാക്യത്തിൽ നല്ല നേട്ടം ഉണ്ടാക്കാൻ കഴിഞ്ഞു. BJP 370 മുതൽ 430 വരെ സീറ്റ് കിട്ടും എന്ന് നിങ്ങളെപ്പോലുള്ള മാധ്യമ ശൃംഖലകളും അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട സർവേ സംവിധാനങ്ങളും ലോകത്തോട് വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അബദ്ധം മനസ്സിലായല്ലോ. ഒന്ന് വന്ന് അവസാനം കിട്ടിയത് BJP സ്വന്തമായിട്ട് ഗവൺമെൻറ് രൂപീകരിക്കാൻ ഭൂരിപക്ഷം ഇല്ല. അങ്ങനെയുള്ള ഒരു ഗവൺമെൻറ്റിന് അവർ ഉയർത്തിയ ഈ കാര്യങ്ങളൊന്നും നിർവഹിക്കാനാവാത്ത തരത്തിൽ പ്രതിരോധിക്കാനും ഇന്ത്യ മുന്നണിക്ക് സാധിച്ചിട്ടുണ്ട്. ഇതാണ് പൊതുവേ ഉള്ളൊരു ചിത്രം. അതുകൊണ്ട് ആ ചിത്രം നല്ലപോലെ ഇവിടെ ഈ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഉൾപ്പെടെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്ക് ഉൾപ്പെടെ എല്ലാം നല്ല ജീവൻ നൽകുന്ന ഒന്നാണ് എന്ന കാര്യത്തിൽ നിങ്ങൾക്കൊരു സംശയവും വേണ്ട. അതുകൊണ്ട് എന്തോ പ്രതിസന്ധിയിലാണ് എന്നുള്ള തിരിച്ചറിയൊന്നും നിങ്ങൾക്ക് ഉണ്ടാവേണ്ടിയില്ല. അങ്ങനെ ഒരു പ്രതിസന്ധിയും പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇല്ല. ഇനി അടുത്ത ചോദ്യം ചോദിച്ചോ. കേരളത്തിലും BJP രണ്ടാം സ്ഥാനത്ത് പോലും വരികയില്ല എന്ന് മാഷെ നേരത്തെ തൃശൂർ BJP ജയിച്ചു. അതിന് യാതൊരു സംശയമില്ല. ഞങ്ങൾ കണ്ടത് എന്താ, കോൺഗ്രസിന്റെ വോട്ട് കോൺഗ്രസ് പിടിക്കുന്നല്ലേ, അങ്ങനെയല്ലേ നമ്മൾ കാണേണ്ടത്? എന്താ സംഭവിച്ചത് തൃശ്ശൂര്? 86,000 വോട്ടാണ് കോൺഗ്രസിന് കുറഞ്ഞത്. 74,000 വോട്ടിനാണ് ജയിച്ചത്. 6 വോട്ടായിരുന്നു. ഞങ്ങൾക്ക് അവിടെ വോട്ട് കൂടിയിട്ടുണ്ട്, 6,000-ൽ അധികം വോട്ട് കൂടിയിട്ടുണ്ട്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് 6,000 വോട്ട് കൂടുകയും UDFന്റെ ഭാഗമായിട്ട് മത്സരിച്ച കോൺഗ്രസിന് 86,000 വോട്ട് കുറയുകയും 74,000 വോട്ടിന് സുരേഷ് ഗോപി ജയിക്കുകയും ചെയ്തിരിക്കുന്നു. കണക്കൂട്ടിയാൽ മതി. ഇനി ബാക്കി കേട്ട് കേൾക്ക്, ഇനി നിങ്ങൾ ഇത് ഞാൻ ഈ പറഞ്ഞത് അങ്ങോട്ട് വിണ്ടാകാനെ. ഞാൻ പറഞ്ഞതിൻ്റെ പേര് അങ്ങനെ അത്ര പെട്ടെന്ന് അവസാനിപ്പിക്കണ്ട, കണക്കൂട്ടി നോക്കും. ഞാൻ ഈ പറഞ്ഞ കണക്കനുസരിച്ചിട്ട് 6 വോട്ടാണ് BJP ജയിപ്പിച്ചത്. നിയമത്തെ അതേ സിസ്റ്റം. അതുകൊണ്ട് ഞാൻ കണക്ക് കൂട്ടിയതും ഞങ്ങൾ പറഞ്ഞതും വളരെ കറക്റ്റാണ്. BJP ജയിക്കില്ല. പക്ഷേ BJP കോൺഗ്രസ് ജയിപ്പിച്ചിരിക്കുന്നു. കോൺഗ്രസ് പാരമ്പര്യം അവർ ജയിപ്പിച്ചിരിക്കുന്നു. അതാ ഉണ്ടായ സംഭവം. അതിന് കൃത്യമായ കണക്കാണ് നമ്മുടെ മുമ്പിലുള്ളത്. മൊത്തത്തിൽ പരാജയമാണ് ഇവിടെ കേരളത്തിൽ. അത് ഞാൻ പറഞ്ഞോട്ടെ, ഞാൻ ഇന്നലെ തന്നെ പറഞ്ഞല്ലോ, പരാജയമാണ്. ആ പരാജയം സംബന്ധിച്ച് ആവശ്യമായ പരിശോധനയും തിരുത്തലും ഞങ്ങൾ വരുത്തും. അതിനുള്ള ഒരു പ്രയാസവും ഞങ്ങൾക്കില്ല. അത് തിരുത്തി മുന്നോട്ടേക്ക് പോവുക തന്നെ ചെയ്യും. കഴിഞ്ഞ പ്രാവശ്യം ഒരേ സീറ്റേ കിട്ടിയിട്ടുള്ളൂ. ജോയി ഇവിടെ നിൽക്കുന്നുണ്ട്. ജോയിക്ക് 618 വോട്ടിനാണ് തോറ്റത്. അപ്പോൾ അതൊരു ജയിച്ച തോൽവിയാണ്. അങ്ങനെ ഉണ്ടല്ലോ ഒരു 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 തോൽവി, ഒരു ജയിച്ച തോൽവിയാണ്. അതുകൊണ്ട് അതെൻ്റെ തോറ്റ കൂട്ടത്തിൽ കൂട്ടേണ്ടി ഇല്ല. ചില നല്ലതുപോലെ ജയിച്ച് മുന്നോട്ടേക്ക് വരാൻ സാധിക്കുന്ന മണ്ഡലങ്ങളിൽ ഞങ്ങൾ ചെറിയ വോട്ടിനൊക്കെ തോറ്റിട്ടുണ്ട്. നല്ലപോലെ തോറ്റ മണ്ഡലങ്ങളുമുണ്ട്. എല്ലാം നമ്മൾ പരിശോധിച്ച് ആവശ്യമായ നിലപാട് സ്വീകരിച്ച് കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ തന്നെ കഴിഞ്ഞ പ്രാവശ്യം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് വരുമ്പോഴേക്കും ഞങ്ങൾ തിരിച്ചു പിടിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് അസംബ്ലിയിലേക്ക് വരുമ്പോഴേക്കും അപ്പോഴും ഞങ്ങൾ തിരിച്ചു പിടിച്ചിട്ടുണ്ട്. മണ്ഡലങ്ങൾ നഷ്ടപ്പെട്ടതിനെ പറ്റിയൊന്നും അവർക്ക് വ്യാമോഹമൊന്നും ഉണ്ടാവേണ്ടിയില്ല. അതൊക്കെ ഞങ്ങൾക്ക് കൃത്യമായിട്ട് തിരിച്ച് വരാൻ സാധിക്കുന്ന കാര്യം മാത്രമേ ഉള്ളൂ. ഞങ്ങളുടെ അടിസ്ഥാനപരമായ വോട്ട് നഷ്ടപ്പെട്ടില്ല. കോൺഗ്രസിനാണ് UDFനാണ് 5% വോട്ട് നഷ്ടപ്പെട്ടത്. 47% എഴുതിക്കോ, 47% വോട്ടായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം 2019 കിട്ടിയത്. 47 ഇപ്രാവശ്യം എത്രയാ? 42
ഞങ്ങൾക്ക് കഴിഞ്ഞ പ്രാവശ്യം 36% വോട്ടാണ് ഉണ്ടായിരുന്നത്. ഞങ്ങൾക്ക് 1% വോട്ടിൻ്റെ കുറവോടെ 35% വോട്ട് ഞങ്ങൾക്ക് കിട്ടി. അടിത്തറ വളരെ ശക്തമായ രീതിയിൽ നിലനിൽക്കുന്നു എന്നുള്ളത് തന്നെയാണ് അത് കാണിക്കുന്നത്. അല്ലാണ്ട് എല്ലാം എന്തോ ആയിപ്പോയി എന്നുള്ളൊരു തിരിധാരണയും വേണ്ട. UDF 5% വോട്ട് കുറഞ്ഞു, ഞങ്ങൾക്ക് 1% വോട്ട് കുറഞ്ഞു. കണക്ക് കൂട്ടി നോക്ക്, ആരതാ കുറഞ്ഞത്? അല്ല, 1% വോട്ടല്ലേ കുറഞ്ഞിട്ടുള്ളൂ എന്ന കാര്യമാണ് ആലോചിക്കേണ്ടത്. ഇതൊക്കെ ഉണ്ടായിട്ടും ഞങ്ങൾക്കെതിരായിട്ട് നിങ്ങളെല്ലാം മാധ്യമങ്ങളാകെ ഒറ്റക്കെട്ടായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ തകർത്തേ അടങ്ങൂ എന്ന വാശിയോടുകൂടി നിങ്ങൾ നടത്തിയ എല്ലാ പ്രവർത്തനവും ഉണ്ടായിട്ടും, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾ അവരുടെ ഘടകകക്ഷിയായിട്ട് പ്രവർത്തിച്ചിട്ടും, ഞങ്ങൾക്ക് ഈ വമ്പിച്ച രീതിയിലുള്ള ഒരു മുന്നേറ്റം സൃഷ്ടിച്ച UDFന്റെ ഈ കാലത്ത് 1% വോട്ട് ഞങ്ങൾ കുറയും. അവർ ഈ മുന്നേറ്റം സൃഷ്ടിച്ചു എന്ന് പറയുന്നവർക്ക് 5% വോട്ടിന്റെ കുറവുണ്ടാവുകയും ചെയ്തു. ഇനി അവരുടെ യോഗത്തിൽ നിങ്ങൾ, അല്ല അവർ പറയുന്ന അവരുടെ സമ്മേളനത്തിലോ അല്ല എവിടെയെങ്കിലോ അവരോട് ചെയ്യും. ഇക്കോ സംഭവിച്ചില്ലല്ലോ, ഒന്നും സംഭവിച്ചില്ല. ഇപ്പൊ നിങ്ങൾ ഇതെല്ലാം കൂടി നടത്തിയിട്ടുണ്ടെങ്കിലും ഞങ്ങളത് ഞങ്ങളുടെ അടിത്തറ ഭദ്രമായി നിലനിർത്തി മുന്നോട്ടേക്ക് പോവാണ്. 18 നമുക്ക് മുളക്കാദ്യം പോട്ട് അവർ കിട്ടിയോണ്ട് അതല്ലേ ഞാൻ കണ്ടുപിടിക്കുന്നു പറഞ്ഞത്. ഞങ്ങൾ അതൊക്കെ പരിശോധിക്കാൻ പോവല്ലേ. അതുകൊണ്ട് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം എല്ലാം വിശദാംശം പരിശോധിച്ചുകൊണ്ട് ആവശ്യമായ നിലപാട് സ്വീകരിക്കാം. അങ്ങനെ പരിശോധിച്ചതിന് ശേഷം നിങ്ങളോട് പറയേണ്ടത് നിങ്ങളോട് പറയും. ഇപ്പം മുഖത്തിന് യാതൊരു തയ്യാറിപ്പും ഇല്ല. മുഖമെല്ലാം വളരെ മിനിക്കുക മുഖമായിട്ട്. അല്ല, ഞങ്ങള് ന്യൂനപക്ഷത്തെയും ഭൂരിപക്ഷത്തെയും എല്ലാം മുഖവിലക്കെടുത്തുകൊണ്ടാണ് പ്രവർത്തിച്ചത്. കഴിഞ്ഞ പ്രാവശ്യത്തെ അതേ ട്രെൻഡാണ് ഇപ്രാവശ്യം ഉണ്ടായത് എന്നുള്ളതാണ് പൊതുചിത്രം. കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾക്കൊരു സീറ്റ് കിട്ടിയ അപ്പുറം പറഞ്ഞതുപോലെ 19 കിട്ടി. അവർക്ക് ഇപ്പുറം 18 കിട്ടിയിട്ടുള്ളൂ, ഒന്ന് കുറയേ ചെയ്തത്. ശബരിമല ഒക്കെ ഉണ്ടായിരുന്നു. അല്ല, രാഷ്ട്രീയ കാരണങ്ങൾ കൊണ്ട് മാത്രമൊന്നുമല്ല, അഖിലേന്ത്യ അടിസ്ഥാനത്തിലുള്ള ഇന്ത്യ മുന്നണി അതിന്റെ ഭാഗമായിട്ടാണല്ലോ ഞങ്ങളെല്ലാം ഉള്ളത്. അപ്പോൾ നിങ്ങൾ പലപ്പോഴും ചോദിച്ച ഒരു പ്രശ്നമുണ്ട്, ആ പ്രശ്നമെല്ലാം ഞങ്ങളെ സ്വാധീനിച്ചിട്ടുണ്ടാവും. ഞങ്ങളെ എന്ന് പറഞ്ഞാൽ ജനങ്ങളാണ്. അപ്പോൾ ജനങ്ങളെ എന്തൊക്കെയാണ് സ്വാധീനിച്ചത് എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിശോധിച്ച് നിങ്ങളോട് പറയാനുള്ള കൊണ്ട് പറയാം. ഇവിടെ ആർക്ക് വോട്ട് ചെയ്താലും അവിടെ അതിനെ ഒന്നിച്ചാണ്ടാകുക എന്നുള്ളൊരു ഒരു ധാരണയാണ്. അപ്പോൾ അങ്ങനെ നൽകുമ്പോൾ എങ്ങനെയാണ് വോട്ട് ആർക്കാ കൊടുക്കേണ്ടതെന്നൊക്കെ ചിന്തിച്ച് അവർ നിലപാട് സ്വീകരിച്ചിട്ടുണ്ടാവാം. അതാണ് കാര്യം. ഒരു സംശയമില്ല, ഞങ്ങൾ തിരുത്തിയും ആവശ്യമായ രീതിയിലുള്ള നിലപാട് സ്വീകരിച്ച് പോവുകയും ചെയ്യുമെന്ന് പറയുന്നതിന്റെ അർത്ഥം അതാണ്. നല്ലതുപോലെ ഞങ്ങളിത് പരിശോധിക്കും, ആവശ്യമായ തിരുത്തലുകൾ വരുത്തും. ശക്തി കേന്ദ്രം ഒന്നും സംഭവിച്ചില്ല, ഞാൻ നേരത്തെ പറഞ്ഞില്ല, അതല്ലേ പറഞ്ഞേ. അല്ല, അത് ചർച്ച ചെയ്തില്ല. അത് അത് ചർച്ച ചെയ്ത് കഴിഞ്ഞാൽ അപ്പോ BJP അത്ര വലിയ വർദ്ധനവൊന്നും ഉണ്ടായില്ല. 17% വോട്ടാണ് അവർക്ക് ആ കിട്ടിയത്. അതൊരു വലിയ വർദ്ധനവൊന്നുമല്ല. 18% വരെ വോട്ട് അവർ കിട്ടിയിട്ടുണ്ടായിരുന്നു പല സ്ഥലത്തും. ഇപ്പൊ BJP യുടെ പരിശോധിക്കാം. നിങ്ങളെ നിർദ്ദേശമൊന്നും ഞങ്ങൾ തള്ളിക്കളയുന്നില്ല. BJP യുടെ ചില മണ്ഡലങ്ങളിലെങ്കിലും നല്ലതുപോലെ മുന്നോട്ടേക്ക് വന്നിട്ടുള്ള കാര്യം ഉൾപ്പെടെ വെച്ച് നല്ലതുപോലെ പരിശോധിച്ച് ആവശ്യമായ നിലപാട് സ്വീകരിക്കും. എവിടെ പുനഃസംഘടന? ഈ പദങ്ങളൊക്കെ ഉപയോഗിച്ച് വെറുതെ വേണ്ടാത്ത സങ്കീർണത ഉണ്ടാക്കണ്ട. ആവശ്യമുള്ള കാര്യം നമുക്ക് ചെയ്യാം കേട്ടാ, ആവശ്യമുള്ള കാര്യം ചെയ്യാം, വേണ്ടാതെ ഒരു സങ്കീർണത വെക്കുന്ന ആൾ വിചാരിക്കാം എന്തോ ഭയങ്കരമായ സംഭവം വരാമൊന്നുമില്ല. അവിടെ അവിടെ ശരിക്കും അവര് വർഗീയതയും അതുപോലെ തന്നെ അശ്ലീലവും ഉപയോഗിച്ചിട്ടുണ്ട്. അത് ജനങ്ങൾക്ക് പൂർണ്ണമായിട്ട് തിരിച്ചറിഞ്ഞിട്ടില്ല. ഇനി സ്വാഭാവികമായിട്ടും ഇനി നടക്കുന്ന പ്രവർത്തനങ്ങളിലൂടെ മതസൗഹാർദ്ദം നിലനിർത്താൻ ആവശ്യമായ ഒരു സജീവ ഇടപെടലാണ് ഇപ്പോഴവിടെ പാർട്ടി നടത്തിക്കൊണ്ടിരിക്കുന്നത്.